ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ഓരോ ഗർഭിണിയും വളരെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, ഗർഭകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു പെണ്ണിൻ്റെ സ്വഭാവവും പെരുമാറ്റവും സംസ്കാരവും എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ കുഞ്ഞിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ആധുനിക പഠനങ്ങൾ വരെ വളരെ കൃത്യമായി ഇത് തെളിയിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഗർഭിണികളേറെ ശ്രദ്ധിക്കണം. ഗർഭിണി ഒരു നുണ പോലും പറയാൻ പാടില്ല, ഗർഭിണി ഒരിക്കലും ഗീബത്ത് പറയാൻ പാടില്ല. അപ്പം മറ്റുള്ളവർക്കൊക്കെ പറ്റുമോ? മറ്റുള്ളവർക്ക് പറ്റിയിട്ടല്ല ഈ പറയണത്. മറ്റുള്ളവർ പറഞ്ഞാൽ അത് അവരെ മാത്രമേ ബാധിക്കൂ. ഗർഭിണി പറഞ്ഞാൽ ഗർഭിണിയെ മാത്രമല്ല തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും അത് ബാധിക്കും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഗർഭിണികൾ വളരെ ശ്രദ്ധിക്കണം. മുമ്മിനെ ആധുനിക പഠനങ്ങൾ പോലും വളരെ കൃത്യമായി സമർത്ഥിച്ചിരിക്കുന്നു, തെളിയിച്ചിരിക്കുന്നു. ഗർഭിണിയുടെ സ്വഭാവത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം എന്ത് വേണം? ഗർഭിണി പരമാവധി ഖുർആൻ ഓതണം. ഗർഭിണിയെ ഏറ്റവും നല്ല നിലയിലെ മറ്റുള്ളവരോട് പെരുമാറാൻ പാടുള്ളൂ. ഗർഭിണിയുടെ ചലനങ്ങൾ കുട്ടിയിലേറെ സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് ആ ഗർഭിണി ആലോചിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ മദ്രസയാണ് ഞാൻ, ഉമ്മയുടെ ഗർഭാശയമാണ് കുഞ്ഞിൻ്റെ ആദ്യ മദ്രസ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ല ലക്ഷ്യബോധമുണ്ടാവുകയും ആവുന്ന അൽക്കാറുകളൊക്കെ ഗർഭിണികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഉമ്മിനെ ശ്രദ്ധിക്കണേ, ഒരു ഗർഭിണി എപ്പോഴും സിനിമ കണ്ട് സമയം തീർക്കുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ അവൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെയാണ്. അങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതും കണ്ടും വായിച്ചും കേട്ടും ആ നിലയിലാണ് അവൾ അവളുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞ്, ഇവൾ പ്രസവിക്കുന്ന ഈ കുഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു ഭ്രാന്തനായി മാറും. മാറിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് സഹോദരിമാരെ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഗർഭം തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഹത്തുമെങ്കിലും തീർക്കാത്ത ഒരു ഗർഭിണിയും ഉണ്ടാകരുത്. ഒന്നൊന്നുമല്ല, ഒരുപാട് തീർക്കണം. എന്നാൽ ആ ഗർഭസമയത്ത് ഒരു ഹത്തുമെങ്കിലും ഓതി തീർക്കാത്ത ഒരു ഗർഭിണിയും ഉണ്ടാകരുത്. ദിവസവും 1000 തവണയെങ്കിലും ഗർഭിണി ചൊല്ലിയാൽ നല്ല ഉശിരുള്ള ഈമാനുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിക്റുകൾക്ക് ഗർഭിണികൾ പ്രാധാന്യം കൊടുക്കണം. പിന്നെയോ, ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്റ് വർദ്ധിപ്പിക്കുന്ന പെണ്ണിന് സുഖപ്രസവം ലഭ്യമാകും. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് ഈ ദിക്റോണ്ടാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിക്റിൻ്റെ ഫലാഇൽ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്റ് ധാരാളമായി ചൊല്ലിയാൽ അത് സുഖപ്രസവത്തിന് കാരണമാകും. പിന്നെയോ, ഗർഭിണികൾ കർബിൻ്റെ ദിക്ർ, ദുആഉൽ കർബ്, കർബിൻ്റെ ദിക്റുകളും ചൊല്ലേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് കർബിൻ്റെ ദിക്ര്. എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ അസ്വസ്ഥതയോ വന്നാൽ 3 തവണ ഈ ദിക്ര് ചൊല്ലുമായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ടെൻഷനും ഹമ്മും അമ്മും കർബും കൂടിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ചത് ചൊല്ലും. ഇതിൻ്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ആവർത്തിച്ചത് ചൊല്ലിയാൽ എല്ലാ നിലക്കുള്ള ടെൻഷനും പോയി കിട്ടും. പ്രത്യേകിച്ച് ഗർഭസമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പേടിയും അസ്വസ്ഥതയും. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഹമലത്സുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഒരു ബുദ്ധിമുട്ടിൻ്റെ മേൽ മറ്റൊരു ബുദ്ധിമുട്ട് സഹിച്ച് എന്നല്ലേ ഗർഭിണിയെക്കുറിച്ച് പറഞ്ഞത്.
Apol Poyum Prayasum, Aswastadium, Bakshanatodaka Palapurum, Ridam Urupum, Okundagan Samayamane, Garbinia Samayate, Dua Ulkarbu were the Pikinade, Valere Naladanane, Mahan Maraya, Ulamaka Lega Pertiatunde, Dindyaka Gunam a Kutilumundagum. Other than Malshadikanam, Allah Hurabulizate, Namada Makalaila Artatirum, Ubagarikuna Makalaki, and Ugrahikumaravate Pineom, Mine, and a Garbam de Ritza Prasavichal, Valere Shadikane, Prasavam Gaina, Ludane, Adyamai, Paramava de Kutteyada Kadileke, Adyamai Kelkuna Vajanam, Allah Huakbar, Allah Huakbar, Allah Yamna Vajanama Gendadane, Ah Wakabunda Makaludeka, the Ulgadanam Jayan Sadikanam, Uribad Gunanga the Gundunde. Unne happy by Nebidangal Paranitunde, Yevita Prasavan Nadakundavo, Avada Pishajin the Vallatur Sanidiandau Pishaja Kuttiye Idikum Pishaja Kuttil Adibatim Jalutan Shamikum Annibine Omar Ruli Allah who and Humakal Mahana Ibine Omar Tangalil Nivedanam Kalan Nabi Sallallahu Alaihi Wasallam Habiba Yanabitangal Paranyada Mamin Maulu Din Yulado Illa Yamasu Shaitwano Hina Yulado Fayastahilu Sadi Hamimas Shaitwan Raira Mariama Wabunaha Eh Utinebi Parayan Mamin Maulu Din Yulado Illa Yamasu Shaitwano Hina Yulado Yevide, Ure Prasavan Nadakunavo, Avada Shaitan Undagum, Shaitan, A Kutil, Ure Tatatum, Ure Kutukutum, A Kutil, Swadinam Jelutan Shamiku. Fayastahilo Sarihamim Masi Shaitan, Epishajin the Kutte Tetane, Asamayat the Kutti Putti Karayum Nadane, Adinulla Pradana Pature Karanam Madanane, Kala Rasulullahi, Sallallahu Alaihi Wasallam. Apa Shaitan the Sanidhyam Avada Yundengil, A Shaitan a Pradirodi Kande, Avana Attividande, Indu Jayum. എന്താണ് ചെയ്യേണ്ടത് കുട്ടിക്ക് ഒന്നുമേ ചെയ്യാൻ കഴിയില്ല കുട്ടിയുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ വൈദാനൂദിയ ബിസ്സലാ അദ്ബറ ശൈത്വാൻ എവിടെ ബാങ്ക് വിളിക്കപ്പെടുന്നുവോ അവിടന്ന് പിശാജ് പിന്തിരിഞ്ഞോടുമെന്ന് ഖാല റസൂലുള്ളാഹി Allah Bank Girl Kumbo, Avadanaka Shaitan Kariula Abandia, E Kutia, Shaitan the Puritatil in the Chapadatan, Kutia Valad the Javil, or Chochil Tenevangurka Ida the Javil, Kamatun Gurka Shadikanam, Valad the Javil, Bank Gurte, Ida the Javil, Kamatu Kudukun the Mumbai, Telekarian or Shadikanunde Indana Hanaya Bhumana Pata. Ulamakal Ibn Hajar Rahmatullahi Alayhi Tuhfayil Lekappeduthiyathu Kanam Adyamayi Valathu Cheviyil Bank Kodukkanam Adinushesham Moonu Thavana Aa Valathu Cheviyil Thanne Qul Huwallahu Ahad Allahus Samad Lam Yalid Walam Yulad Walam Yakul Lahu Kufuwan Ahad Moonu Thavana Ee Suratum Valathu Cheviyil Kelpikkanam മൂന്ന് തവണ ആ സൂറത്ത് ശരിക്ക് ആ കുട്ടിയെ കേൾപ്പിച്ചാൽ ഖുർആൻ മൊത്തം ഒരു തവണ കേട്ടതുപോലെയായി സുള്ള പറഞ്ഞില്ലേ മൻ ഖറഅ ബിഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഒരു തവണ ഓതിയാൽ ഫക അന്നമ ഖറഅ ബിസുലുസിൽ ഖുർആൻ അയാൾ ഖുർആന്റെ മൂന്നിലൊന്ന് ഓതിയതുപോലെയായി ഏയ് ആത്മാർത്ഥമായി ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ 10 ജുസ് ഓതിയ കൂലിയാൻ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് തവണ ഈ സൂറത്ത് ശരിക്ക് ആ കുട്ടിയുടെ കാതിൽ കേൾപ്പിക്കലോടുകൂടെ ഖുർആൻ മൊത്തം കേൾപ്പിച്ചതുപോലെയായി അതിനുശേഷം അഭയ പ്രാർത്ഥനയുമുണ്ട് അതും വലത് ചെവിയിൽ തന്നെ അല്ലാഹുമ്മ ഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം
സൂറത്ത് ആലു ഇമ്രാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണത്. ആ കുട്ടിക്ക് ഷൈത്താന്റെ ഷെറിൽ നിന്ന് പൂർണ്ണമായ മോചനം കിട്ടാൻ ആ കുട്ടിയുടെ വലതു ചെവിയിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ ഓതിയതിനു ശേഷം അല്ലാഹുമ്മ ഇന്നി ഉഈദുഹ ബിക വ ദുരിയതഹ മിനശ് ഷൈത്വാനിർ റജീം. അതിനുശേഷം വലതു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുക. ഇതാണ് പൂർണ്ണമായ രൂപമെന്ന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയുടെ ഒൻപതാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ആ അദബുകളൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. അള്ളാഹു അതൊക്കെ പാലിക്കാൻ തൗഫീക് തരട്ടെ. നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ശരിക്കൊരു വെള്ള പേപ്പർ പോലെയാണ്. ആ പേപ്പറിൽ നമ്മൾ എന്തെഴുതുന്നു, നമ്മൾ എന്ത് വരക്കുന്നു, അതിനനുസരിച്ച് ആ പേപ്പർ മാറും. അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഒരു കമ്പ്യൂട്ടർ വാങ്ങി, അല്ലെ പുതിയ ഒരു മൊബൈൽ നമ്മൾ വാങ്ങി, അതിൽ കാര്യമായ സോഫ്റ്റ്വെയർ ഒന്നുമില്ല, നമ്മളതിലേക്ക് കയറ്റുന്ന സോഫ്റ്റ്വെയർ എന്താണോ അതിനനുസരിച്ചായിരിക്കും പിന്നെ അതിൻ്റെ ഉപയോഗം. എന്നതുപോലെ കുല്ലു മൗലൂദിന് യൂലദു അലൽ ഫിത്റ ഫബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. ഏതൊരു കുഞ്ഞും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാം സ്വീകരിക്കാൻ പറ്റിയ പ്രകൃതിയിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഒരു മൊബൈൽ നമ്മൾ വാങ്ങി, ആയിരക്കണക്കിന് സോഫ്റ്റ്വെയറുകളുണ്ട്, അതിൽ പലതും നമുക്ക് മൊബൈലിലേക്ക് കയറ്റാം. നമ്മൾ ഏത് സോഫ്റ്റ്വെയർ കയറ്റുന്നുവോ അതിനനുസരിച്ചായിരിക്കും പിന്നെ അതിൻ്റെ ഉപയോഗം, അതിനനുസരിച്ച് നമുക്കത് ഉപകാരപ്പെടും. ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങി, നമ്മൾ കുറേ സോഫ്റ്റ്വെയർ അതിൽ കയറ്റി, നമ്മൾ ഏത് കയറ്റുന്നുവോ അതിനനുസരിച്ചാണ് അത് ഉപയോഗപ്പെടുക. എന്നതുപോലെയാണ് നമ്മുടെ മക്കൾ, അവരുടെ ഹൃദയം എല്ലാം സ്വീകരിക്കാൻ പറ്റിയ പ്രകൃതിയിലാണ്. നിങ്ങൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ച് അവരിൽ മാറ്റമുണ്ടാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം ഇങ്ങനെ വൈകുന്നേരത്തോ വരെ പറഞ്ഞാലും നമുക്ക് അതങ്ങേയറ്റത്തെത്തിക്കാൻ കഴിയൂല. ഏതായാലും ഇൻഷാ അള്ളാ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം.